ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ലൈൻ പി എസ് സി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ തേർഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ ആരുടെ നേതൃത്വത്തിലാണ് ദേശീയ ആസൂത്രണ സമിതി രൂപവൽക്കരിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലാദ്യമായി വോട്ടെടുപ്പിലൂടെ അധ്യക്ഷനായ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ത്രിപുരിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആരെ തോൽപ്പിച്ചാണ് അധ്യക്ഷനായത് പട്ടാഭി സീതാരാമയ്യ ത്രിപുരി ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് സുഭാഷ് ചന്ദ്രബോസ് രൂപവത്കരിച്ച രാഷ്ട്രീയ കക്ഷി ഫോർവേഡ് ബ്ലോക്ക് ജർമ്മനിയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് വിവാഹം കഴിച്ച എമിലി ഷങ്കൽ ഏത് രാജ്യക്കാരിയായിരുന്നു ഓസ്ട്രിയ ഇൻഡിപെൻഡൻ്റ് ലീഗിൻ്റെ നേതൃസ്ഥാനവും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ജനറൽ സ്ഥാനവും സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത് ആരിൽ നിന്നുമാണ് റാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഏത് പേരിലാണ് സുഭാഷ് ചന്ദ്രബോസ് തലവനായി സിംഗപ്പൂരിൽ സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിതമായത് ആസാദ് ഹിന്ദ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ജനറൽ സ്ഥാനം ഏറ്റെടുത്തതോടെ സുഭാഷ് ചന്ദ്ര ബോസിന് ലഭിച്ച ബഹുമതി പേര് നേതാജി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പിടിച്ചെടുത്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് സർക്കാരിന് കൈമാറിയപ്പോൾ അവയ്ക്ക് നൽകപ്പെട്ട പേരുകൾ ഷഹീദ് സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് പതിനെട്ടിന് ഇന്ത്യൻ അതിർത്തിയിലെത്തപ്പെട്ട ഐ എൻ എ ഭടന്മാരുടെ മുന്നേറ്റം എവിടെ വെച്ചാണ് തടയപ്പെട്ടത് ഇംഫാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റിൽ കേണൽ ഹബീബുർ റഹ്മാനോടൊപ്പം യാത്ര ചെയ്ത നേതാജി വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ഏത് രാജ്യത്തെ റേഡിയോയാണ് ലോകത്തെ അറിയിച്ചത് ജപ്പാൻ നേതാജിയുടേതെന്ന് കരുതപ്പെടുന്ന ചിതാഭസ്മം ജപ്പാനിലെ ഏത് ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ോജി ക്ഷേത്രം ഐ എൻ എയുടെ വനിതാ വിഭാഗമായിരുന്ന ഝാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം വഹിച്ചിരുന്ന മലയാളി ക്യാപ്റ്റൻ ലക്ഷ്മി നേതാജിയുടെ ദുരൂഹ മരണത്തെപ്പറ്റി അന്വേഷിച്ച കമ്മീഷനുകൾക്ക് നേതൃത്വം നൽകിയവർ ആരല്ല ഷാനവാസ് ഖാൻ ഗോസ്ല എം കെ മുഖർജി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസ് റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവാര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവെന്ന് വിളിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുജറാത്തിലെ ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആര് വല്ലഭായ് പട്ടേൽ ബർദോളി കർഷക സമരത്തിൻ്റെ വിജയത്തെ തുടർന്ന് ഗാന്ധിജി വല്ലഭായ് പട്ടേലിന് നൽകിയ ബഹുമതി പേര് സർദാർ പട്ടേൽ സഹോദരന്മാർ എന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആരൊക്കെയാണ് വല്ലഭായ് പട്ടേലും ജ്യേഷ്ഠൻ വിമൽഭായ് പട്ടേലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വലങ്കയായി പ്രവർത്തിച്ച മലയാളി വി പി മേനോൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്